ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ വിഷമമുള്ള ദിവസമാണ്. 3 ദിവസമായി യുക്രൈനിൽ യുദ്ധം തുടങ്ങിയിട്ട്. യുക്രൈനിൽ യുദ്ധം തുടങ്ങി 3 ദിവസമായി. നമ്മളെപ്പോലെ ഒരുപാട് മലയാളികൾ പഠിക്കാൻ വേണ്ടി MBBSഉം മറ്റും പഠിക്കാൻ വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് പേർ തന്നെ വീട് ലോണിൽ വെച്ച് കാശ് എടുത്ത് ആ കാശ് കൊണ്ടൊക്കെ അവിടെ പോയി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ മലയാളികളായിട്ട്, മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരായിട്ട്, ഇവരെല്ലാം അവിടെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് നമ്മൾ വാർത്തകളിലൂടെയും ന്യൂസിലൂടെയൊക്കെ കണ്ട്, അവരൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ച് ഇന്ത്യയിൽ തന്നെ എത്തട്ടെ എന്നുള്ള ഒരു എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിവിടെ ഇന്ന് സാധിക്കുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് വാറിൻ്റെ പ്രശ്നങ്ങൾ കഴിയട്ടെ, അവരെത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ. അവരെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലൊരു വേദനയാണ്. കാരണം ഇത്രയും ദൂരെ മാതാപിതാക്കളെ എല്ലാവരെയും വിട്ടിരിക്കുന്ന അവരുടെ അവസ്ഥ, അവരെ ഒറ്റപ്പെട്ട അവസ്ഥ, ഒറ്റപ്പെട്ടിട്ടുള്ള അവരുടെ കൂട്ടാണ്ടെങ്കിലും ഫാമിലിയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, ഇന്നിപ്പോൾ ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മളെ ഈ പിന്നിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സ്കെച്ചിങ് കഴിഞ്ഞു. കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണലീല. സ്കെച്ചിങ് കഴിഞ്ഞു നമ്മളുടെ, അപ്പോൾ സ്കെച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെച്ചിങ് കഴിഞ്ഞിട്ടുള്ള രൂപം എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടി നീളവും 3 അടി വീതിയുള്ള ഒരു ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് മിഡിലായിട്ട് വന്നിട്ട് ഒരു കൃഷ്ണൻ, അതായത് ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണനെ വരച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഇപ്പുറത്തെ സൈഡ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെണ്ണ മോഷ്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന, ഉറിയിന്ന് കട്ടെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കണ്ണനെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയായിട്ടുള്ള കണ്ണൻ വെണ്ണ പാത്രം തട്ടിമറിച്ച് കഴിക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ആടകൾ മോഷ്ടിച്ച് മരത്തിൽ കയറിയിരിക്കുന്ന ആ കണ്ണൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ഒരു മയിലാണ്. ഗുരുവായൂരപ്പനോട് ചേർന്നിട്ടൊരു മയിൽ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കണ്ണൻ ഓട പുല്ലാങ്കുഴലിൽ വായിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഏറ്റവും സൈഡിലായിട്ട് ഒരു കാലി നിൽക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആലിലക്കണ്ണൻ, ആലിലക്കണ്ണനെ നമ്മൾ വരച്ചിട്ടുണ്ട്. ആലിലക്കണ്ണൻ കഴിഞ്ഞ് പിന്നെ വരുന്നത് കാളിയമർദ്ദനാണ്. ഇത്രയും ചിത്രങ്ങൾ ഒന്നിച്ച്, അതായത് കണ്ണൻ്റെ 7 രൂപത്തിലുള്ള ചിത്രങ്ങൾ ഒന്നിച്ച് ഒരു ചിത്രത്തിൽ കൊണ്ടുവരുന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചിത്രം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചിത്രം ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം, ഇതിലെ ഓരോ കഥയിൽ നിന്ന് ഓരോരോ ഭാഗങ്ങൾ മുഴുവൻ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കൃഷ്ണൻ്റെ ഒരുപാട് കഥകളുണ്ട്, കാളിയമർദ്ദനം, അതേമാതിരി താടകയെ വധിച്ചത്, അതേമാതിരി ഒരുപാട് കഥകളുണ്ട്. അതൊന്നും മുഴുവൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ വർക്കിൻ്റെ ഓരോ ഭാഗങ്ങളും വരച്ച് തീരുന്നതോടുകൂടിയിട്ട് ഓരോ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഈ പിക്ചറിൻ്റെ ഓരോ സ്റ്റെപ്പും എങ്ങനെ പുരോഗമിക്കുന്നു അറിയാൻ നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് ഇനിയും കാണാനും ഇതിൻ്റെ കണ്ടിന്യൂസ് എന്തായി വർക്ക് എന്നറിയാനും നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളെ വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.